മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട ഒരു പിടി കഥാപാത്രങ്ങൾ മഞ്ജു ചെയ്തു അതെല്ലാം തന്നെ പ്രേക്ഷകർ നീട്ടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഒരു പക്ഷേ മഞ്ജുവിൻ്റെ മുൻഭർത്താവായ ദിലീപിനെ പോലും അമ്പരിപ്പിച്ചാണ് നടിയുടെ യാത്ര എന്ന് പറയേണ്ടി വരും തമിഴിലും മലയാളത്തിലും എല്ലാം ഹിറ്റടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു മാത്രമല്ല മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ഇപ്പോൾ ദിലീപും നിലവിൽ രജനികാന്തിനൊപ്പം വരെ നടി അഭിനയിച്ചു കഴിഞ്ഞു രജനികാന്തിന്റെ പുത്തൻ ചിത്രം വേട്ട എന്റെ തിരക്കിലാണ് ഇപ്പോൾ നടി ഇതിനിടെ വിജയ്ക്കൊപ്പമുള്ള സിനിമയിലാവും മഞ്ജു അടുത്തതായി അഭിനയിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് തമിഴ് ചിത്രം തുനിവിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കവെയാണ് നടി ചില സൂചനകൾ ഇപ്പോൾ തന്നിരിക്കുന്നത് ഒരു അഭിമുഖത്തിനിടെയാണ് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചത് അഭിമുഖത്തിനിടെ മഞ്ജുവാര്യർ തുനിവിന്റെ സംവിധായകൻ എച്ച് വിനോദുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് തുനുവിൻ സിനിമയിലെ ഒരു പ്രധാന രംഗം അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം എച്ച് വിനോദ് മഞ്ജുവാര്യരുടെ ഒരു കാര്യം പറഞ്ഞുവത്രേ തൻ്റെ മറ്റൊരു ചിത്രത്തിൽ ഇതിലും നല്ലൊരു വേഷം നന്നായി അഭിനയിക്കാനായി നിങ്ങൾക്ക് നൽകുമെന്നുള്ള ഒരു ഓഫറാണ് മഞ്ജുവിനെ കൊടുത്തത് ഇക്കാര്യം മഞ്ജു വെളിപ്പെടുത്തിയതോടെയാണ് വിജയ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ദളപതി സിക്സ്റ്റി നയനിൽ വാര്യരും ഉണ്ട് എന്ന വാർത്ത ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ജില്ലയ്ക്ക് ശേഷം മോഹൻലാലും വിജയും ഈ ചിത്രത്തിൽ വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് അതിനർത്ഥം മോഹൻലാലും വിജയും മഞ്ജുവര്യരും മൂന്ന് പേരും ഈ സിനിമയിൽ ഉണ്ട് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്